റോബ്മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എം ജിയുടെ ഏറ്റവും പുതിയ ZS EV ആണ് റിവ്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്കൊരു ക്വിക്ക് റിവ്യൂവും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ലുക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. വളരെ ഷോർട്ടറായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, കുറച്ച് സമയം കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഓണേ ക്ലോസർ ലുക്ക് ZS EV എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, കാരണം ഇത് പുതിയ ഇപ്പോൾ ഇത്രയും കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളിൽ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ഫേസ് ലിഫ്റ്റിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും റോബ്മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എം ജി ZS EV, ദ ഓൾ ന്യൂ എം ജി ZS EV യെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആസ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എം ജി ZS EV ഇതിപ്പോൾ നമ്മൾ പോത്തൻസ് വീൽസ് എന്നാണ് നമുക്ക് വണ്ടി തന്നിരിക്കുന്നത്. ട്രിവാൻഡ്രത്തുള്ള എം ജിയുടെ ഷോറൂമാണ്, വളരെ സപ്പോർട്ടീവായിട്ടൊരു ഷോറൂമാണ്. അപ്പോൾ നമുക്ക് വളരെ ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വണ്ടി തന്നിരിക്കുന്നത് നമ്മുടെ വിനോദാണ്, എല്ലാ പ്രാവശ്യം വിനോദ് തന്നെയാണ് തരുന്നത്. അപ്പോൾ വിനോദിന് പ്രത്യേകമായിട്ടുള്ള ഒരു താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. 2020 എം ജി ZS EV വരുന്നത്, 414 കിലോമീറ്റർ റേഞ്ചുമായിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ ഈ ഒരു വാഹനം സെഗ്മെൻറ്റിൽ നല്ല രീതിയിൽ മത്സരിക്കാനായിട്ട് വന്നതാണ്. പ്രധാനമായിട്ടുള്ള എതിരാളികളിൽ നിന്ന് പറയാൻ നമുക്ക് ആരുമില്ല, കാരണം വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ കുറച്ചുകൂടെ ഒരു പ്രീമിയം വണ്ടിയാണ്. നമുക്കിപ്പോൾ അറിയാം ടാറ്റയുടെ നെക്സോൺ ഓൾറെഡി ഉണ്ട്, അതുപോലെ ഹുണ്ടയുടെ കോണ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറെയും ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ BYD വന്നിരുന്നുണ്ട്. അപ്പം ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ളൊരു വാഹനം എന്ന നിലയിൽ കയറി വന്നിരിക്കുന്ന ഒരു വാഹനമാണ് എം ജി ZS EV. അന്ന് തന്നെ ഏകദേശം ഇവിടെ ഈ പോത്തൻസ് വീൽസിൽ നിന്ന് തന്നെ 100+ വണ്ടികൾ വിൽക്കുകയും ഒരുപാട് വെയിറ്റിംഗ് ടൈം ഒക്കെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ്, കാരണം അത്രമാത്രം ഡിമാൻഡ് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫേസ് ലിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നോക്കുന്നൊരു ഒരു വേർഷനാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് കൂടി എന്നുള്ളതാണ്. അതായത് എം ജി ZS ഒരു പുതിയ വാഹനത്തിലേക്ക് വന്നപ്പോൾ, അത് മാസ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ റേഞ്ച് കൂടി 461 കിലോമീറ്ററിലേക്ക് എത്തിച്ചേർന്ന് നിന്നിരിക്കുന്നതെന്നാണ് ഇതിൻ്റെ ഒരു ഒരു കാര്യമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് 50.3 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 176 PS പവർ നൽകുന്ന ഒരു വാഹനമാണ്. 280 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ്. അപ്പോൾ അത്യാവശ്യം വളരെ പവർഫുള്ളായിട്ടൊരു വണ്ടിയാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പവറും ടോർക്കും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കമ്പസ്റ്റിബിൾ എഞ്ചിനുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര പിക്കപ്പ് ആയിരിക്കും, കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്പീഡ് കോൺസ്റ്റൻ്റ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്ററിൽ വേഗത എത്താൻ 8.5 സെക്കൻഡുകൾ മാത്രം മതി. അതേപോലെ നമ്മൾ ഈ വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം വീൽ സ്പിന് ചെയ്യാനുള്ള ഒരു ചാൻസസും കൂടുതലാണ്, കാരണം അത്രയ്ക്കും ഇനിഷ്യലായിട്ടുള്ളൊരു ടോർക്ക് ആ വാഹനത്തിന് ലഭിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം കുറച്ചേറെ വിവരങ്ങൾ പറയാൻ സാധിച്ചെങ്കിലും ഇന്ന് കുറച്ചും കൂടെ എന്താണ് ഡിസൈൻ സ്പെക്ക് എന്നൊക്കെ നമുക്ക് നോക്കാം. വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്രധാനമായിട്ട് വന്ന ഇതിപ്പോൾ ആസ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ആസ്റ്ററിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ അഡാസ് 2 ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവന്ന് ഒരു ചെറിയ റോബോ കൊണ്ടുവന്ന് ഒരു സംസാരമായ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വാഹനമായിട്ട് മാറിയൊരു വാഹനമാണ്. അപ്പോൾ ആസ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിനെ അവതരിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് നമ്മുടെ കണ്ണിലേക്ക് ആദ്യമേ പതിയുന്നത് നമ്മുടെ ഗ്രില്ല് തന്നെയാണ്. നോർമലി ആസ്റ്ററിൻ്റെ ഗ്രില്ല് നിങ്ങൾക്കറിയാം ഒരു സ്റ്റഡ്ഡ് ഗ്രില്ലായിട്ടാണ് വരുന്നത്. സ്റ്റഡ്ഡ് നല്ല ഭംഗിയുള്ള സിൽവർ ക്രോമത്തിൻ്റെ മുത്തുമണികൾ പോലെയാണ് അതിൻ്റെ ഒരു ഗ്രില്ല് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലിൻ്റെ പാറ്റേൺ ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം സാധാരണ ഇത്രയും പെട്ടെന്ന് നമുക്ക് ദഹിക്കുന്ന ഒരു കാര്യമല്ല, കാരണം ഇങ്ങനത്തെ ഗ്രിൽസൊക്കെ പൊതുവെ ഇലക്ട്രിക് വാഹനങ്ങളിൽ മാത്രമല്ല, ഹുണ്ടയുടെ കോണ വന്നപ്പോഴും ഇതേപോലെ ഒരു ക്ലോസ്ഡ് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡിസൈൻ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക സബ്സ്ക്രൈബറിനോട് പറഞ്ഞാണ്. ഒന്നാമത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഈ എൻജിൻ മാറി കംപ്ലീറ്റ് ഇലക്ട്രോണിക് കമ്പോണൻസിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ പൊടി കയറിയാലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വാഹനത്തിനകത്തേക്ക് കാറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എയറോഡൈനാമിക്സിനെ ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ സ്പെക്ക് എല്ലായിടത്തും, കാരണം ഇലക്ട്രിക് വാഹനങ്ങളാകുമ്പോഴത്തേന് എങ്ങനെയൊക്കെ എയറോഡൈനാമിക്കൽ ഡിസൈൻ കറക്റ്റ് ചെയ്ത് അത് മികച്ച രീതിയിലാക്കാനുള്ളതാണ് രീതിയിലുള്ളതാണ് എഞ്ചിനീയേഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ മുകളിലെന്ന് പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് അഡാസ് ഫീച്ചേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറ 360° ക്യാമറ, അതുപോലെ ലെയിൻ ചേഞ്ച് അസിസ്റ്റിനുള്ള ക്യാമറസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. 2 ക്യാമറയാണ് ഫ്രണ്ടിലുള്ളത്, അത് രണ്ടും ഞാൻ കാണിച്ചു തരണം. ഒന്ന് നമ്മുടെ ഗ്ലാസിൻ്റെ നടുക്കായിട്ട് തന്നെ വരും. അപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ എത്രമാത്രം അത് വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം വിൻഷീൽഡിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ വൈപ്പേഴ്സ് കാണാനായിട്ട് പറ്റും. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അവിടെ മുതലേ അതിൻ്റെ ഒരു പ്രീമിയംനെസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ വാഹനത്തിൻ്റെ ബോണറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈനാമിക് ലൈനൊക്കെ കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള എയറോഡൈനാമിക് ഡിസൈനിലുള്ള ഒരു ഹുഡാണ് നമുക്ക് വാഹനത്തിന് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ലൈറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഹോക്കൈഡ്, അതായത് ഹോക്ക് എന്ന് പറയുമ്പോൾ പരുന്തിൻ്റെ ഒരു വകഭേദം തോന്നുന്നു, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈറ്റ്സ് ആണ് വരുന്നത്. അത്
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ജാഗ്വർ ഐ പേസിലൊക്കെയാണ്. അത്ര മനോഹരമായിട്ടുള്ള എന്താ പറയുന്നത് ഒരു പ്രീമിയം വാഹനങ്ങളിൽ കണ്ടു വരുന്ന ലൈറ്റ്സാണ്, എൽ ഇ ഡി ലൈറ്റ്സാണ് വരുന്നത്. അതുപോലെ കോൺട്രിങ് എബിലിറ്റി ഉള്ള ലൈറ്റ്സാണ് വരുന്നത്, ഫുൾ എൽ ഇ ഡി ക്ലസ്റ്ററിൽ വരുന്ന നല്ലൊരു എന്താ പറയുന്നത് ഒരു ജ്വൽഡ് ആയിട്ടുള്ള ലൈറ്റ്സാണ് വരുന്നത്. കാരണം ഇവിടെയൊക്കെ ഉള്ള ഈ പാറ്റേണൊക്കെ വളരെ മനോഹരമായിട്ടാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട് വാഹനത്തിന്. ഈ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം രണ്ട് വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. എക്സൈറ്റ് എക്സ്ക്ലൂസീവ് ആണ്, നമ്മുടെ ഇപ്പം ഈ കിടക്കുന്ന എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആണ്. അപ്പോൾ എം ജിയുടെ ആ വലിയ ലോഗോ എന്ന് പറയുന്ന നേരത്തെ വാഹനത്തിൻ്റെ പ്രത്യേകത, കാരണം എം ജിയുടെ ലോഗോ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്ലോട്ട് ഓപ്പൺ ആയി വരും, ചാർജ് അവിടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോഴത്തേന് ഇത് കണ്ടോ, ഇവിടെ ഒരു പുതിയ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ ഒരു കവറിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ചാർജിങ് വരുന്നത്, ഇത് കണ്ടോ ഇങ്ങനെയാണ് ചാർജിങ് സോക്കറ്റ്സ് വരുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ചാർജിങ് സോക്കറ്റ്സാണ് വരുന്നത്. മുകളിൽ കാണുന്ന ചാർജിങ് സോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോക്കറ്റാണ്, ഫാസ്റ്റ് ചാർജറാണ്. ഫാസ്റ്റ് ചാർജർ നമ്മൾ ഈ മൊബൈലിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. അത് 8 മുതൽ 9 മണിക്കൂർ വരെയാണ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ഫാസ്റ്റ് ചാർജറിൻ്റെ, അതായത് ഡി സി ചാർജറിൻ്റെ ഓപ്ഷനുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. 50 മിനിറ്റ് കൊണ്ട് ഏകദേശം 80% ചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ ബാറ്ററി ഉള്ള വാഹനമാണ്, 50.3 kW ബാറ്ററിയാണ്. അപ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് 80% ചാർജ് ചെയ്യേണ്ട 50 മിനിറ്റ് മതി. ഇത് കൂടാതെ വേറൊരു ചാർജിങ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കൊണ്ടു കടക്കാൻ പറ്റുന്ന ഒരു ചാർജറോട് തരുന്നുണ്ട്. അത് കുറച്ച് അധിക സമയം എടുക്കും, അത് ഏകദേശം 16 മണിക്കൂർ എടുത്താൽ മാത്രമേ നമുക്ക് വാഹനം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് കൂടാതെ നമുക്ക് എം ജിയുടെ ഷോറൂമുകളിൽ അവർ ചാർജേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രാവലിന് എം ജിയുടെ ഷോറൂമിൽ ചാർജ് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഇനിയിപ്പോൾ എവിടെയെങ്കിലും പെട്ടുപോയെന്നുണ്ടെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റൻസിന് വണ്ടി വന്നാൽ അതിൽ നിന്നും ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ റേഞ്ച് ഒക്കെ കൂടുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം 312 kilometer ആണ് നെക്സോൺ പറയുന്നത്. അപ്പം അതൊരു 15 lakh rupees അകത്ത് വരുന്നൊരു വാഹനമാണ്. പക്ഷേ ഇത് ആസ്റ്റർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന അഡാസ് ഫീച്ചേഴ്സൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു വാഹനമാണ്. സൈസ് വൈസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഒരു വലിയ വാഹനമാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ഗ്രിൽ വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ചാർജിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലുള്ള ഡിസൈൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു 360 degree സാധ്യമാക്കുന്ന ഒരു ക്യാമറ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് അഡാസിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും മാസ്റ്ററിനകത്താണ് ശരിക്കും പറഞ്ഞാൽ അഡാസിൻ്റെ ഫീച്ചേഴ്സ്, അഡാസ് 2 എന്ന് പറയുന്ന ഫീച്ചേഴ്സാണ് വരുന്നത്. അഡ്വാൻസ്ഡ് ഡ്രൈവ് അസിസ്റ്റ് സിസ്റ്റം എന്നാണ് വരുന്നത്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് സേഫ്റ്റിയുടെ ഫീച്ചേഴ്സിൻ്റെ ഇലക്ട്രോണിക്കലിയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത് എം ജി പോലുള്ള വാഹനമാണ്. കാരണം ഒരുപാട് ഓപ്ഷൻസ് തരുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തം റിവ്യൂ പറയാനാണെങ്കിൽ ഇന്നൊരു ദിവസം മുഴുവൻ നിന്നാലും തരത്തില്ല, അത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ അഡാസിനകത്ത് 3 features മെയിനായിട്ട് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനാണ്. നമ്മൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകൾ വരാറുണ്ടെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് അറിയാം. അപ്പം ഈ കണ്ണാടിയിൽ വരാത്ത ഇമേജസ് അല്ലെ സെൻസറിൻ്റെ ഇതിനകത്ത് പതിയാത്ത ഇമേജസും ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ആ ഒരു സിസ്റ്റം ഓണായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഗ്ലാസിനകത്ത് കാണിക്കും. അതായത് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പോലെ അത് കറക്റ്റ് ആണെന്ന് അറിയാം. അതുപോലെ ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടും ഉണ്ട്. അത് വേറൊരു കാര്യമൊന്നുണ്ട്, നമ്മളൊരു വലിയ റോഡിൽ കൂടെ നമ്മൾ നിവർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ ബാക്കിൽ നിന്ന് വളരെ വേഗത്തിലൊരു വണ്ടി വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരണമെന്നില്ല. പക്ഷേ ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് ലൈൻ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അലേർട്ട് ചെയ്യും, വേറെ വണ്ടി ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ അലേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ടത് സഹായിക്കും. അടുത്തതായിട്ട് മൂന്നാമത്തെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ ഡ്രൈവ് അസിസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ രണ്ട് വാഹനങ്ങൾക്കിടയിൽ, അതായത് നമ്മളൊരു പാർക്കിംഗ് ലോട്ടിലൊക്കെ കൊണ്ടിട്ടു അത് നേരെ ബാക്കിലേക്ക് വണ്ടി ഇറക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനായിരിക്കും പുറകെ വരുന്ന വണ്ടി ഇടിക്കുമെന്നുള്ളത്. പക്ഷേ ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം ആക്സിഡൻ്റ് ആകാനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം വെച്ചാൽ ഫ്രണ്ടിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് വണ്ടി സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നുള്ളതാണ്. അങ്ങനെ 3 ADAS ഫീച്ചറാണ് മെയിനായിട്ട് ലോഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് അഡാസ് ഓൺ ഡെയർ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് അത് മാറുന്നതായിരിക്കും. അതേപോലെ നമുക്കിവിടെ എയർ ഡാം നമുക്ക് കാണാനായിട്ട് പറ്റും. മനോഹരമായിട്ടുള്ള ഒരു പാറ്റേണിലൊക്കെയാണ്, ഒരു ഹണിക്കോംബ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു സൈഡിലേക്ക് അത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് നമുക്ക് പോകാം. സൈഡിലേക്ക് പോകുന്ന സമയത്ത് ബ്ലാക്ക് ക്ലാഡിംഗ് ഉള്ള ഒരു വീലാർക്ക് നമുക്ക് കാണാം. ഫെൻഡർ പോർഷൻ അത്യാവശ്യം നല്ല ബോൾഡറായിട്ടുള്ള ഫെൻഡർ പോർഷനാണ്. ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എന്താ പറയുന്നത്, അപ്പോൾ ഇവരുടെ വാഹനത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇൻസൈഡ് ഇലക്ട്രിക് എന്ന് പറയുന്ന സ്റ്റിക്കറുകളൊക്കെ ഒരു നീട്ടി വലിച്ച് എഴുതുന്നതുകൊണ്ട് അത് അരോചകമായിട്ട് തോന്നുന്നു എല്ലാവരും പറയാറുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, നമുക്കുള്ള സാധനങ്ങൾ എഴുതി കാണിക്കുന്നതിന് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇലക്ട്രിക് എന്നുള്ളൊരു ബാഡ്ജിങ് ആ വാഹനം ഇലക്ട്രിക് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഉപകരിക്കുന്നു.
അതുപോലെ ഈ വാഹനത്തിൻ്റെ മിറേഴ്സ് എന്ന് പറയുന്നത് ഹീറ്റബിൾ ആണ്, നമുക്ക് ഫോഗ് ഒന്നും പിടിക്കത്തില്ല. നമുക്കൊരു ഈ ഒരു ഗ്ലാസ് നമുക്ക് ചൂടാക്കി ഫോഗ് ഒക്കെ നമുക്ക് കളയാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിനകത്ത്. പിന്നെ നമ്മൾ ഈ ബോഡിയുടെ സൈഡ് പാനലിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വേറെ എന്താ പറയുന്നത് ആസ്റ്ററുമായിട്ട് യാതൊരു ചേഞ്ചസും ഇല്ല, അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഗ്ലാസ് ഏരിയ എ പില്ലറും ബി പില്ലറൊക്കെ വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. പിന്നീട് റൂഫ് റെയിൽസ് കാണാനായിട്ട് പറ്റിയ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിനുള്ള റൂഫ് റെയിൽസ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4,323 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടയേഴ്സാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. അപ്പോൾ ടയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 17 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. അതിനകത്ത് ഒരു സ്പെഷ്യൽ ഡിസൈനാണ്, ഇത് ടോമാഹോക്ക് ഡിസൈൻ എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് അലോയ് വീൽസ് ആണ് അകത്ത്, പക്ഷേ ഇതൊരു ഫൈബർ പാർട്ടായിട്ടാണ് വരുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എയറോഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഒരു ചേഞ്ചാണ്. കാരണം ഇത് ടോമഹാക്ക് എന്ന് പറയുന്ന ഒരു വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് ഷാർപ്പായിട്ട് കട്ട് ചെയ്യുന്ന ബ്ലേഡ് എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുന്നത് കുറേ ബ്ലേഡുകൾ അഴുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള എയർ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനിലാണ് ടോമഹാക്ക് ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഒരു എന്താ പറയുന്നത് ടയേഴ്സിൻ്റെ കാര്യം. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ മക്സ്പേഴ്സൻ്റെ സ്ട്രട്ടും ബാക്കിൽ ടോർസം ബീമും ആണ് വരുന്നത്. അപ്പം സസ്പെൻഷൻ ഒരു മികച്ച സസ്പെൻഷനായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിലേക്ക് നമുക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ആസ്റ്ററിൻ്റെ അതേ LED ടെയിൽ ലാംപ്സ് ആണ്, വളരെ മനോഹരമായിട്ടുള്ള LED ടെയിൽ ലാംപ്സ് ആണ്. ഇതിനകത്തൊക്കെ ഒരു പ്രത്യേക ഒരു പാറ്റേണിലാണ് ഇരിക്കുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അത് കത്തി രാത്രി കത്തി നിൽക്കുന്ന സമയത്തൊക്കെ ഭയങ്കര രസമാണ് ആ ഒരു ടെയിൽ ലാംപ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് പറഞ്ഞു വരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നതെന്നാണ് ഇവരുടെ ബ്രോഷറിൽ ഇവർ പറയുന്നത്. അതേപോലെ നമുക്കിവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ ഉണ്ട്. സ്പോയിലറിൻ്റെ താഴെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. നമുക്ക് അതുപോലെ ഡീഫോഗർ, ഗ്ലാസ്സിലെ ഡീഫോഗറുണ്ട്. പുറകിൽ വൈപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ MG വലിയ ലോഗോ കാണാം. അതിനൊരു പ്രത്യേകതയുണ്ട്, അത് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ZS EV ബാഡ്ജിങ് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ ഇൻ്റർനെറ്റ് ഇൻസൈഡ്, ഒരു വാഹനങ്ങളിൽ നിന്നും അത് പോകുന്നില്ല. കാരണം പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഇൻ്റർനെറ്റ് ഉള്ളൊരു വാഹനമായിട്ടാണ് ഇവരിതിനെ അവതരിപ്പിക്കുന്നത്. കാരണം അതങ്ങനെ പറയാൻ കാരണമുണ്ട്, കാരണം ഇതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സാണ്. നമ്മുടെ ഇൻ്റർനെറ്റ് ഭീമന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സായിട്ടുള്ള ജിയോ ആണ് ഇവർക്ക് വേണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിം അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ജിയോ ഉള്ളത് കൊണ്ട് തന്നെ പല ആപ്പുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനകത്ത് കയറുമ്പോൾ ഐസ്മാർട്ട് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം അകത്ത് കയറുമ്പോൾ പറയാം. അപ്പം വീണ്ടും ഈ MG ലോഗോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോഗോ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്ത 471 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസാണ്. കണ്ട ഇവിടെ ഒരു വലിയൊരു കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സീറ്റ്സ് നമുക്ക് 60-40 ഫോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേനും വലിയ 1000-ലധികം ലിറ്ററിലേക്ക് ഇത് മാറുന്നുണ്ട്. പിന്നെ പാഴ്സൽ ട്രെയിൻ നമുക്ക് കാണാം. പിന്നെ നമുക്കിവിടെ സ്പെയർ വീല് ഇതിൻ്റെ അടിയിലായിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പെയർ വീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ചാണ് ടയേഴ്സ്, 17 ഇഞ്ചാണ് വാഹനത്തിന് വരുന്നത്. പക്ഷേ ഈ സ്പെയർ വീല് 16 ഇഞ്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബൂട്ടിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് കുറേ സെൻസേഴ്സ് കാണാനായിട്ട് പറ്റും. അതേപോലെ ഈ ബാക്കിൽ കണ്ടോ, ഒരു പ്രത്യേക ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മേജറായിട്ടുള്ളൊരു ചേഞ്ചാണ്. ഈ പറയുന്ന പോലെ ഒരു ഡിസൈൻ ഈ വാഹനത്തിൻ്റെ ബാക്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ട് റിഫ്ലക്ടേഴ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് ടെയിൽ പൈപ്പ് ഇല്ല, അതുപോലെ തന്നെ 0 എമിഷൻ ആണെന്നും കൂടെ നമുക്ക് പറയാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ കുറച്ച് അകത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ബലവത്തായിട്ടുള്ള ഡോറുകളാണ്, നല്ല ബോഡി സ്ട്രെങ്ത് ഉള്ളൊരു വാഹനമാണ്. അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് വാഹനത്തിന് വരുന്നത്. കുറച്ചുകൂടെയൊക്കെ നല്ല പ്രീമിയം ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്, നല്ല പ്രീമിയം ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. അതുപോലെ ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയുന്നത് ആർട്ടിഫിഷ്യൽ ലെതറിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ചിങ്സ് എല്ലാം ഒരു റെഡ് കളറാണ്, GT ലൈനിലാണ് സാധാരണ അങ്ങനെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ആ ഒരു മെഴുമെഴുത്ത ഡോർ ഹാൻഡിൽസാണ്, ഇതും ഒരു ലെതറൈറ്റ് മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെതറൈറ്റ് മെറ്റീരിയലാണ്. നമുക്കിവിടെ ഡോറിൻ്റെ കൺട്രോൾസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആൻറ്റി പിഞ്ച് റോൾ വരുന്ന ഡോർ വിൻഡോസാണ് ഇവിടെ വരുന്നത്. ഈ വശത്ത് നമുക്ക് ഡോർ ഹാൻഡിൽസ് കാണാം. അതുപോലെ ഇവിടെ ലോക്ക് അൺലോക്ക് സ്വിച്ചൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വശത്തായിട്ടാണെങ്കിൽ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ സ്പീക്കേഴ്സ് ഉണ്ട്, 4 സ്പീക്കേഴ്സാണ് വാഹനത്തിന് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡോർ ട്രിം കാണുമ്പോൾ തന്നെ അറിയാം വാഹനം നല്ല ഒരു പ്രീമിയം വാഹനം എന്നുള്ളത്. നമുക്ക് അകത്തേക്കുള്ള ഒരു ലുക്കിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ MG ZS EV ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത്. നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. പ്രത്യേകിച്ച് ആസ്റ്ററിൻ്റെ സീറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ടുള്ള സീറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. 6 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ടിലോട്ട് മാറ്റാനും ബാക്കിലോട്ട് മാറ്റാനും നമ്മുടെ ഒരു ബാക്ക് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഈ സ്വിച്ചുകളെ കൊണ്ട് സാധ്യമാകും.
അതുപോലെ നമുക്ക് വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയറൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡാർക്ക് തീമിലുള്ള ഇൻറ്റീരിയറാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് ഇൻറ്റീരിയർ പറഞ്ഞു വരുന്നൊരു കൂട്ടത്തിൽ പറയാം. സീറ്റ്സൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു എന്താ പറയുക, സ്റ്റിച്ചുകൾ, സീറ്റ്സും സ്റ്റിയറിങ്ങിൻ്റെ ഒക്കെ സ്റ്റിച്ചുകൾ ആ റെഡ് കളറിലേക്ക് വരുന്നത് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന കാഴ്ചയാണ് പറയുന്നത്. വരുന്നതുകൊണ്ട് തന്നെ ഒരു ജി ടി ലൈൻ്റെ ഫീലാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫോമൻസ് എഡിഷൻ വാഹനത്തിൻ്റെ അതേ ഫീല് തരുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വണ്ടിക്കകത്തെ കാഴ്ചകൾ കാണാം. നമുക്ക് ആദ്യമേ പറയേണ്ടത് സ്റ്റിയറിംഗ് വീലാണ്. ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് വീൽസാണ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ലെതറേറ്റ് ഫിനിഷിൽ വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. MG നമുക്ക് ലോഗോ നമുക്ക് കാണാം. ഡ്യുവൽ ഹോൺസാണ്, രണ്ട് ഹോൺ വാഹനത്തിന് വരുന്നുണ്ട്. ഈ വശത്തായിട്ട് നമുക്ക് ഈ പറയുന്ന ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്ക് വോയിസ് കമാൻഡിനുള്ള ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മീഡിയ കൺട്രോൾസാണ് വാഹനത്തിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ ആസ്റ്ററിനകത്ത് മാനുവലായിട്ടുള്ള അല്ലെങ്കിൽ അനലോഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു വരുന്നത്. മാനുവൽ അല്ല, അനലോഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് ഈ ഫുള്ള് ഡിജിറ്റൽ ക്ലസ്റ്റർ കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ് ഡിജിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. 7-inch ഒരു TFT ഡിസ്പ്ലേ അകത്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് പ്രത്യേകത. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല, കാരണം എല്ലാം അത് പറയാൻ നിന്നാൽ ഇപ്പം തീരത്തില്ല എന്നുള്ളതാണ്. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, ടയറിൻ്റെ കാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അലാറം തരും. പിന്നെ വാഹനങ്ങളുടെ ബാക്കിയുള്ള എന്താ പറയുന്നത് ബാറ്ററിയുടെ ലെവലുകളും എല്ലാ കാര്യങ്ങളും ആ ഫ്രണ്ടിലെ ക്ലസ്റ്ററിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല ഭംഗിയുള്ള ഒരു ക്ലസ്റ്ററാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് ഈ ഒരു 10.1-inch വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതും വളരെ മനോഹരമാണ്. ഒരുപാട് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്മാർട്ട് എന്ന് പറയുന്ന ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ എയർ, ഞാൻ പറഞ്ഞല്ലോ ജിയോ ആണ് സർവീസ് പ്രൊവൈഡർ. അപ്പോൾ അതുവഴി പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് Jio 7 പോലെ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ പാർക്ക് പ്ലസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് നമ്മൾ. അതുപോലെ മാപ്പ് മൈ ഇന്ത്യയുടെ മാപ്പുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു മാളിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാളിൽ കയറുന്നതിന് മുമ്പ് തന്നെ സ്ലോട്ട്, കൃത്യമായിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിന് പേയ്മെൻറ്റ് നടത്താനും ഒക്കെ ഉള്ള ഫെസിലിറ്റി വരെ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം വോയിസ് കമാൻഡ് അസിസ്റ്റുകളെ കുറിച്ച് പറയുകയാണെന്നുള്ള MG Hector വന്നപ്പോൾ തന്നെ സൺറൂഫ് ഓപ്പൺ ചെയ്യാനും സ്കൈ റൂഫ് എന്നാണ് ഈ വാഹനത്തിന് പറയുന്നത്. അതേപോലെ ഈ വിൻഡോസിലെ എന്താ പറയുക ഗ്ലാസുകൾ താക്കാനും വാഹനം നമുക്ക് പല തരത്തിലുള്ള വോയിസ് കമാൻഡ്, 100-ലധികം വോയിസ് കമാൻഡ്സ് ഈ വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്തും ആ വോയിസ് കമാൻഡ്സ് എല്ലാം നിലനിർത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ്, അതായത് ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ ഈ രണ്ട് തരത്തിലുള്ള കമാൻഡ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വാഹനം. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഈ വാഹനം ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തിലുള്ള ഹലോലിലുള്ള പ്ലാന്റിലാണ് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഗ്ലോബലി ഇൻ്റർനാഷണലി ഒരു വലിയൊരു ബ്രാൻഡ്, ഗ്ലോബലായിട്ടുള്ള ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ അവരുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ കയറ്റുമതി ചെയ്യാനുള്ള രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ തീരത്തില്ല. അത് മാത്രമല്ല 70+ കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട് ഐസ്മാർട്ടിന്. 100+ ഈ പറയുന്ന വോയിസ് കമാൻഡ്സ് സംഭവങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഈ പറയുന്ന AC കൺട്രോളുകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം വാഹനത്തിൻ്റെ കീ ഇതാണ്. അപ്പോൾ കീയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയാം ഇപ്പോഴത്തെ വാഹനങ്ങൾക്കൊന്നും കീയുടെ ആവശ്യം ഇല്ലെന്നുള്ളത്, കാരണം എല്ലാം മൊബൈൽ വഴി നമുക്ക് ഓൺ ആക്കാൻ ഓഫ് ആക്കാനും പറ്റും. ഇതിനകത്തും ബ്ലൂടൂത്ത് ടെക്നോളജി, സ്മാർട്ട് കീ എന്നാണ് പറയുന്നത്, നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് വാഹനമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് നമുക്ക് പല കൺട്രോൾസും ചെയ്യാനായിട്ട് പറ്റും, വാഹനം ഓൺ ആക്കാൻ പറ്റും, ഈവൻ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് അവരുടെ ബ്രോഷറിനകത്ത് കാണുന്നത്. അപ്പം ഇത്രയേറെ കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന MG ZS EV എന്ന് പറയുന്നത്. പിന്നെ AC വെൻഡികൾ നമുക്കിവിടെ കാണാം. ഇതിന് മുകളിൽ ഡാഷ്ബോർഡിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ലെതറാണ് കംപ്ലീറ്റ് ആയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെതർ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലെതറാണ്, വളരെ മനോഹരമുണ്ട്. നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് നമ്മൾ AC വെൻസ് നമ്മൾ നോക്കുമ്പം ഈ ആ സൈഡിലുള്ള AC വെൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ടർബൈൻ ഡിസൈനാണ്. വിമാനത്തിൻ്റെയൊക്കെ ചിറകിനടിയിലിരിക്കുന്ന സംഭവമില്ലേ, അപ്പോൾ സാധാരണ മെർസിഡീസ് ബെൻസിലാണ് അത്ര ഭംഗിയുള്ള ടർബൈൻ ഡിസൈനിലേക്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഈ ഒരു വശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ ഫിനിഷിൻ്റെ തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു പ്രീമിയംനെസ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ സെൻട്രൽ കൺസോളിലേക്കൊക്കെ വരുന്ന സമയത്തും ഒക്കെ ഈ ഒരു സ്റ്റിച്ചിങ് വളരെ മനോഹരമായിട്ട് സ്റ്റിച്ചിങ് ആണ്. ഈ വാഹനത്തിനകത്ത് നമ്മൾ ഈ ഒരു വശത്തായിട്ട് ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് AC സ്വിച്ചസ് ആണ്. ഇത് നമുക്ക് ഡിജിറ്റലിയും കൺട്രോൾ ചെയ്യാം, മാനുവലിയും കൺട്രോൾ ചെയ്യാം. ഇവിടെ 12-volt ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ USB-C ചാർജിങ് ഉണ്ട്. അതുപോലെ തന്നെ സാധാരണ USB ഉണ്ട്. മൊത്തം 5 ചാർജിങ് പോയിൻറ്റ്സിനകത്ത് 2 C-type ചാർജിങ് പോയിൻറ്റ്സ് ആണ് വരുന്നത്.
പിന്നെ അടുത്തതായിട്ട് വരുന്നത് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഡയലായിട്ടാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ കൺട്രോൾ വരുന്ന റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ഈ മൂന്ന് കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോട്ടർ സ്വിച്ചാണ്. ഈ സ്വിച്ച് തിരിക്കുന്നതിനനുസരിച്ചാണ് വാഹനത്തിൻ്റെ കൺട്രോളുകൾ പോകുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു കണ്ടോ വാഹനത്തിന് മോഡുകളുണ്ട്. മൂന്ന് മോഡിലാണ് വാഹനം വർക്ക് ചെയ്യുന്നത്. ഒന്ന് എക്കോ മോഡ്. എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ റേഞ്ച് കിട്ടത്തക്ക രീതിയിലുള്ളതാണ്. അടുത്ത നോർമൽ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡുണ്ട്. അപ്പോൾ സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുൾ പെർഫോമൻസ് കിട്ടത്തക്ക രീതിയിലൊക്കെയുള്ള ഒരു പെർഫോമൻസ് ഒക്കെ തരുന്നത്. പിന്നെ ഇവിടെ KERS എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നില്ല, അതിൻ്റെ ഒരു കൈനറ്റിക് എനർജി റീഇൻഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതായത് ബ്രേക്ക് ചവിട്ടുമ്പോൾ തിരിച്ച് ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ KERS അത് അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം വരുന്നൊരു സ്വിച്ചാണ്. പിന്നെ നമുക്ക് ഇവിടെ ബാറ്ററി എന്ന് പറഞ്ഞൊരു സ്വിച്ചുണ്ട്. അത് വാഹനത്തിൻ്റെ ബാറ്ററിയുടെ പാരാമീറ്ററാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ഇപ്പോൾ 63% ചാർജാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഫ്ലോറിലാണ് ബാറ്ററി എന്ന് പറയുന്നത്. അതായത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ ബാറ്ററി ഉള്ളൊരു വാഹനമാണ്. 50.3 kW ആണ് ബാറ്ററി വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഫുൾ വെയിറ്റ് കംപ്ലീറ്റ് ഇരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഫുൾ വെയിറ്റ് ഇരിക്കുന്നത് ഈ ബാറ്ററിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് ഭാഗത്ത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് പാർക്ക് ബ്രേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ വണ്ടി ഇതാണ്ടോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് പവർ സേവറിന് വേണ്ടി ഓഫ് ആക്കുന്ന ഒരു മോഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും കാണാം. രണ്ട് ബോട്ടിൽസ് നമുക്ക് ഇവിടെ വെക്കാനായിട്ട് പറ്റും. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റാണ്. നമുക്ക് കൈ ഇങ്ങനെ വെച്ചിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്താണ് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് വശത്തേക്ക് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IR നമുക്ക് കാണാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ പുറത്തുനിന്ന് കാണിച്ചിരിക്കുന്ന ഒരു ക്യാമറ സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഡാഷ്ബോർഡ് ക്യാമറ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ളത്. അതുപോലെ ഇവിടെ എയർ ബാഗ്സ് ഓണാണോ, പാസഞ്ചർ എയർ ബാഗും അതുപോലെ ഡ്രൈവർ എയർ ബാഗ് ഓണാണോ എന്നുള്ള സംവിധാനമുള്ളതൊക്കെ കാണാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓണും ഓഫും ആക്കാനുള്ള സംവിധാനമുണ്ട്. കാരണം വണ്ടി ഇപ്പം ഒരു ഡ്രൈവർ ഇല്ലാതെ പോകുന്ന സമയത്താണെങ്കിൽ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ആക്കി വെക്കാം. കാരണം നേരെ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ രണ്ടും ഓപ്പണായി വരത്തില്ല, ഒരെണ്ണം മാത്രമേ ഓപ്പൺ ആയുള്ളൂ. അപ്പോൾ ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ്സിൻ്റെ കൺട്രോളുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റീഡിംഗ് ലൈറ്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതേപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ പാനറാമിക് സൺറൂഫിൻ്റെ ഓപ്പണിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു MG ZS EV റൂഫിൻ്റെ 90% ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പാൻഡ്രമിക് ആയിട്ടുള്ള സ്കൈ റൂഫ് ആണെന്നുള്ളതാണ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ 90%. അപ്പം ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സൺറൂഫ് അല്ല സ്കൈ റൂഫ് ഉള്ളൊരു വാഹനമാണ് MG ZS EV. ഈ രണ്ട് വശത്തുമായിട്ട് നമുക്ക് സൺവൈസേഴ്സ് കാണാനായിട്ട് പറ്റും. രണ്ട് വശത്തും വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം എല്ലാ സെറ്റപ്പ്സും ഉണ്ട്. ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇൻ്റർനെറ്റ് നെറ്റിൻ്റെ ഫംഗ്ഷനാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്കകത്ത് അസാധ്യമായിട്ടുള്ള സാധ്യതകളാണ്. ഈവൻ വിക്കിപീഡിയ പോലും വണ്ടിക്കകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 6 എയർ ബാഗാണ് വാഹനത്തിനുള്ളത്. 6 എയർ ബാഗ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ 2, പിന്നെ കേർട്ടൻ, സൈഡിലുള്ള എയർ ബാഗ്സ് എല്ലാം കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ നല്ല സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതാണ്ട് 360° ക്യാമറ വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും. വണ്ടിയുടെ എല്ലാ സൈഡിലുമുള്ള വ്യൂസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ആഡഡ് ആയിട്ടുള്ള സേഫ്റ്റിയാണ്. വണ്ടിയുടെ പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളുണ്ട്. അതേപോലെ തന്നെ ABS EBD ട്രാക്ഷൻ കൺട്രോളുകൾ, അതേപോലെ തന്നെ ബ്രേക്ക് അസിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയൊരു വാഹനമാണ്. നമുക്ക് സീറ്റുകളൊക്കെ ആണെങ്കിൽ 3-point seat belts ആണ്. അതുപോലെ തന്നെ ISO-fixed ചൈൽഡ് സീറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കേസിലാണെങ്കിൽ തന്നെ നമുക്ക് ഇവരുടെ അസിസ്റ്റുകൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ SOS എന്ന് പറയുന്ന സ്വിച്ച് അതിന് വേണ്ടി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ വണ്ടി വളരെ സേഫർ ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിലേക്കൊന്ന് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെഗ് ഏരിയ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. കണ്ടാൽ ഞാൻ ആ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എനിക്ക് നല്ലൊരു ലെഗ് ഏരിയ ഉണ്ട്. പിന്നെ ബാറ്ററി താഴത്തെ ഫ്ലോറിലാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ വളരെ ഫ്ലാറ്റായിട്ടുള്ള ബോട്ടമായിട്ടുള്ള ഒരു വെഹിക്കിളാണ്. കാരണം വേറെ അതിനകത്ത് ഒന്നും വയറിങ്ങിൻ്റെ ഒരു ചെറിയൊരു ടണൽ മാത്രമേ ഉള്ളൂ. വളരെ ഫ്ലാറ്ററായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. സീറ്റ്സൊക്കെ ആണെങ്കിലും നല്ല ലെതറിട്ടായിട്ടുള്ള സീറ്റുകളാണ്. ഇതിനകത്തൊക്കെ ആ കാർബൺ ഫിനിഷും നമുക്ക് വരുന്നുണ്ട്.
പിന്നെ എന്താ പറയുക, ഇവിടെ ഫയൽ പോക്കറ്റുകൾ നമുക്ക് കാണാനുണ്ട്, രണ്ട് വശത്തുനിന്ന് ഫയൽ പോക്കറ്റുകളുണ്ട്. ഇവിടെ എ സിയുടെ എക്സ്റ്റൻഷൻ നമുക്ക് കാണാം, പുറയിലുള്ളവർക്ക് എ സി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എ സി കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ അതായത് കുറച്ച് കൺട്രോൾസ് എല്ലാം നമുക്ക് റിമോട്ടിൽ ചെയ്യാൻ പറ്റും, റിമോട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയും സി ടൈപ്പ് ചാർജറുണ്ട്, യു എസ് ബിയുടെ ചാർജർ രണ്ടെണ്ണം വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിൽ നമുക്ക് ഹെഡ് റൂമാണല്ലോ, അത്യാവശ്യം നല്ല ഹെഡ് റൂമുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സാൻഡ്രിക്കായിട്ടുള്ള സ്കൈ റൂഫ് ഓപ്പൺ ചെയ്യാനും പറ്റുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാഹനത്തിനകത്തുള്ള യാത്ര വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പുതിയ ഓൾ ന്യൂ എം ജി ഇസഡ് എസ് ഇ വിയുടെ ഒരു ചെറിയൊരു ഡ്രൈവിലേക്ക് പോവാണ്. നമ്മുടെ ഇവിടെ ജോഷിനുണ്ട്. നമസ്കാരം ജോഷിൻ. ഇത് എന്ത് ചെയ്യണം ഒരുപടിയില്ല. ഓക്കെ, അപ്പം വിനോദും ജോഷിനുമാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. വിനോദിനെയാണ് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് പുലി, ഈ ഇ വിയുടെ പുലി എന്ന് പറയുന്നത് ജോഷിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജോഷിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ വിലയെ സംബന്ധിച്ചാണ്, നമുക്ക് രണ്ട് മോഡൽസാണ് വാഹനത്തിൽ വരുന്നത്. ഒന്ന് എക്സൈറ്റും എക്സ്ക്ലൂസീവ്, നമ്മൾ എക്സ്ക്ലൂസീവാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. നമുക്ക് എൻ്റെ ഒരു ഒരു പ്രൈസ് ബ്രാക്കറ്റ് ഒന്ന് പറയാമോ? ഓ ഷുവർ, ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഓൺ റോഡ് ആണ് എൻ്റെ മൈൻഡിലുള്ളത്. ഓൺ റോഡ് പ്രൈസ് നമുക്ക് 24.6 എന്ന് പറയുന്നതാണ് ബേസ് മോഡൽ എക്സൈറ്റിന്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഓക്കെ, പക്ഷെ എക്സൈറ്റിന്റെ കാര്യം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റാത്തത് വെച്ച് കഴിഞ്ഞാൽ, ജൂലൈ കഴിഞ്ഞിട്ട് അവർക്ക് പ്ലാൻ ഉണ്ടാവുള്ളൂ ഇത് ഏത് പ്രൈസ് പോയിന്റിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യണം എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യുള്ളൂ. സ്റ്റിൽ അതിന്റെ ഒരു ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കുറച്ച് ഡിലേ ആവും, എക്സൈറ്റ് എന്നുള്ളത് വേരിയിട്ട് കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ജൂലൈ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നത്. ജൂലൈയിലായിരിക്കും, ഓൾമോസ്റ്റ് ബൈ 5th of July നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. ഓക്കെ, എക്സ്ക്ലൂസീവ് നമുക്ക് കുഴപ്പമില്ല, 3 months ആണ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. അതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും 28,54,000 രൂപയാണ് ഓൺ റോഡ്. 28,54,000 ഓൺ റോഡ്. ഓക്കെ, അത് ഇൻക്ലൂഡിംഗ് ടാക്സ് നമുക്ക് 4.2% റോഡ് ടാക്സ് ഉണ്ട്. അത് ഏകദേശം എനിക്ക് 109,000 രൂപ കണ്ട എക്സ്ക്ലൂസീവിന്റെ റോഡ് ടാക്സ് വരുന്നത്. സാധാരണ ഈ സെഗ്മെന്റ് ഇവിക്ക് 4.2% മറ്റേ 20 lakhs ഉള്ള ഐസി ഏജൻസി ഇന്റർണൽ കമ്പോഷൻ ഏജൻസിന് 21% റോഡ് ടാക്സ് വരുന്നത്. റോഡ് ടാക്സിൽ ഒരു ഇതുണ്ട്, റിഡക്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് ഈ പറഞ്ഞ 109,000 രൂപ റോഡ് ടാക്സ് വരുന്നത്. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഇ വി ആയതുകൊണ്ട് കുറച്ച് ഒരു സ്ലൈറ്റ് എക്സ്പെൻസീവ് സൈഡിലാണ് ഇരിക്കുന്നത്. അത് പിന്നെ കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കിനും ആ ഒരു പ്രൈസ് പോയിന്റിലായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിനകത്ത് കുറച്ച് ആഡ് ഓൺ പോളിസീസ് ഉണ്ട്, എം ജിക്ക് അവരുടേതായ ഒരു കുറച്ച് ആഡ് ഓൺ പോളിസീസ് ഉണ്ട്. ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് എടുക്കുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും പല അവസ്ഥകളിലും. ഓക്കെ, അത് എന്ത് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും ഈവൺ എനിക്ക് വന്ന കീ ലോസ് ആയ പോലും ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിയെ സംബന്ധിച്ചാണ്. ഇപ്പം നമുക്ക് എല്ലാ വാഹനങ്ങളും കുറെ വർഷങ്ങളോളം ബാറ്ററിയുടെ വാറണ്ടി കൊടുക്കാറുണ്ട്. ടാറ്റയാണെങ്കിലും ഒക്കെ ഒരു വർഷങ്ങളോളം കൊടുക്കാറുണ്ട്, 8 വർഷത്തോളം അല്ലേ. നമ്മുടെ വണ്ടിയുടെ കേസിൽ നമുക്ക് 8 വർഷമാണ്. നമുക്ക് 8 വർഷം കിലോമീറ്റർ ലിമിറ്റ് 1.5 lakh, അതായത് 150,000 kilometers ആണ് വാറണ്ടി. ഇതാണ് ആദ്യം വരുന്നത്, ആ ഒരു ഇതിലായിരിക്കും വരുന്നത് അല്ലേ. ഓക്കെ, പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്രോസസ്സ് ഇപ്പൊ അതിന്റെ റിസർച്ച് ഡെവലപ്മെന്റ് നടക്കുന്നേ ഉള്ളൂ. ഒരു നമ്മുടെ ഈ ബാറ്ററിക്കകത്ത് നമ്മുടെ ഒരു 108 cells കോമ്പിനേഷൻ ആണ് ഈ ബാറ്ററി. 108 cells അല്ലേ? അതെ അതെ അതെ, ലിഥിയം കോബാൾട്ട് ആണ്. ഈ ബാറ്ററി അത് ശരിക്കും ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് ഉള്ളത് വെച്ചാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. ഇതിനേക്കാളും അഡ്വാൻസ് ഇപ്പോൾ റിസർച്ച് നടക്കുന്നുണ്ട്. ഒന്ന് രണ്ട് കൺസെപ്റ്റ് കാർസിലൊക്കെ അത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാറ്ററിയുടെ സെൽസ് മാത്രം റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഫ്യൂച്ചറിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചു നോക്കി. അപ്പൊ അവര് പറഞ്ഞു സ്റ്റിൽ അത് അവര് എന്നാ അവരിത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, അതായത് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യണം, ബാക്കിയുള്ള സെൽസിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലോ അങ്ങനെ ഏതാണ്ടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ റീപ്ലേസ് ചെയ്ത് ഫ്യൂച്ചറിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. വിത്തിൻ 2 years അങ്ങനത്തെ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അവർ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മോട്ടറിന്റെ കാര്യമാണ്. ഇപ്പം പെർമനന്റ് മാഗ്നറ്റിക് സിങ്ക്രണസ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പോലും, ഇപ്പൊ മോട്ടർ മൊത്തം അടിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു വിഷയമാവും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് 5 years അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. പൊതുവേ ഒരു ഇലക്ട്രോണിക് കോമ്പോണന്റ്സിനും ഇത്രയും വാറണ്ടി ആരും പ്രൊവൈഡ് ചെയ്യാറില്ല. ഈ മോട്ടർ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ അത്യാവശ്യം നല്ല സൈക്കിൾ ലൈഫ് ഉള്ള സാധനങ്ങളാണ് നമുക്ക്. പക്ഷെ ഒരു ഇലക്ട്രോണിക് കോമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് ഒരു സർട്ടൺ ലിമിറ്റിൽ കൂടുതൽ വാറണ്ടി പറയാൻ പറ്റില്ല. അത് കാരണമാണ് നമുക്ക് 5 years പക്ഷെ കിലോമീറ്റർ അൺലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. അപ്പൊ അതുവരെ എന്ത് സംഭവിച്ചത്? ഫുൾ റീപ്ലേസ്മെന്റ് ചെയ്യുന്ന റീപ്ലേസ്മെന്റ്. ഇപ്പൊ അത് എനിക്ക് തോന്നുന്ന ഭൂരിഭാഗം കമ്പനികളും റീപ്ലേസ്മെന്റ്. ഓക്കെ, അതെ.
അപ്പം ഇത് എന്തായാലും ലൈഫുള്ള കോമ്പോണന്റ് തന്നെയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന ഒരു സാധനമല്ല. അത് ഈവൻ നമ്മുടെ പഴയ ഈ വീസ് എടുത്ത് നോക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും അതിന് വലുതായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല. റേവയൊക്കെ യൂസ് ചെയ്ത് ഒരു 12 വർഷമൊക്കെ ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ട്. 12 വർഷം കഴിഞ്ഞിട്ടാണ് റീപ്ലേസ് ചെയ്തിട്ട് വേറെ ലിത്യമായൻ അല്ല, അത് ഇതാണ് ലെഡാസിഡ് ബാറ്ററി ആയിരുന്നു. ഓക്കെ, ലെഡാസിഡ് ബാറ്ററി വേറൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ, അതെ. അപ്പൊ സ്റ്റിൽ ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട്. ഞാനും ഒരു യൂസ് ഡ്രൈവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, രജിസ്ട്രേഷൻ കിട്ടുന്നില്ല. ആണല്ലേ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ മറ്റുള്ള വാഹനങ്ങൾക്കകത്ത് കൂടുതൽ മെയിൻ്റനൻസിൻ്റെ ഒരു അളവ് കൂടുതലാണ്, കാരണം മൂവിങ് പാർട്സ് പൊതുവേ കൂടുതലാണ് മറ്റുള്ള ഐ സി വണ്ടികളോ ഇന്റർണൽ കമ്പസ്ഷൻ എഞ്ചിൻ വരുമ്പോൾ. അപ്പം ഇതിനകത്ത് നമ്മുടെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാരണം ഇത് കാര്യമായിട്ട് എപ്പോഴെപ്പോഴും മറ്റേ വണ്ടി ചെയ്യുന്ന പോലെ കുറേ 10,000 kilometers സർവീസ് ചെയ്യേണ്ടതുണ്ട്? അപ്പം ഇത് 10,000 kilometers തന്നെയാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്, ഷെഡ്യൂൾ വരുന്നത്. ഓക്കെ, 10,000 kilometers അല്ലെങ്കിൽ 1 year, ഓരോ വർഷം കൂടുമ്പോൾ നമ്മൾ സർവീസ് ചെയ്യണം. പക്ഷെ ആ സർവീസിൽ മേജർ ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന, അതായത് റീപ്ലേസ് ഒന്നും ചെയ്യുന്നില്ല നമ്മള്. എല്ലാ 10,000 നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്നത് ബാറ്ററിയുടെ കൂളൻ ഫ്ലൂയിഡ് മാത്രമാണ്. അതെ, പിന്നെ അതെല്ലാം കൂടെ ബാറ്ററിയുടെ കൂളൻ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനായിട്ട് 280 to 300 rupees ആവുള്ളൂ, അത്രയാവുള്ളൂ സർവീസിന്. പിന്നെ നമ്മൾ ഈ ജനറൽ ചെക്കപ്പ്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ വാഷ് ചെയ്യുന്നതിന് എന്തായാലും കമ്പനി ചാർജ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ അലൈൻമെന്റ്, വീൽ ബാലൻസിങ് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ഒരു 1,000 to 1,500 rupees വരെ ആ ഒരു പ്രോസസ്സിന്റെ ചാർജ് മാത്രം. അപ്പം സർവീസ് കോസ്റ്റ് വളരെ നോമിനൽ ആണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 5 സർവീസ് ഫ്രീ അല്ലേ? ആദ്യത്തെ 5 സർവീസ് ലേബർ ഫ്രീ ആണ്. ലേബർ ഫ്രീ ആണ്, ലേബർ കൊടുക്കണ്ട. നമ്മൾ ആ സമയത്ത് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡോ പാർട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ശരാശരി 1,000 rupees അകത്തെ വരുള്ളൂ. 1,000 rupees മാക്സിമം. ഇത് ഈ പറഞ്ഞ അഡീഷണൽ നമ്മൾ ഈ പറഞ്ഞ വാഷിംഗും എല്ലാം ചെയ്യുമ്പോൾ ഒരു ടോട്ടൽ ബില്ല് വരുന്നത് 1,500 rupees വരും, അത്രേ ഉള്ളൂ. അത്രയാണ് വരുന്നല്ലേ. ഓക്കെ, മറ്റേ വണ്ടികളെ അപേക്ഷിച്ച് ഇതിന് മറ്റേ ഓയിലും ഫിൽറ്ററും ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇതിന് ഈ പറഞ്ഞ ഈ റെഗുലർലി ഒരു ചെക്കപ്പ് ഉണ്ട്, ജനറൽ ചെക്കപ്പ് ഉണ്ട്. അത് മാത്രം ഈ പറഞ്ഞ ഓരോ വർഷം കൂടുമ്പോ അല്ലെങ്കിൽ 10,000 kilometers കൂടുമ്പോ നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ അതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഈ എനിക്ക് തോന്നുന്നത് 20,000 or 30,000 എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് ഞാൻ എനിക്ക് ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അതവര് അവരും ഇൻസ്പെക്ട് ചെയ്തിട്ടായിരിക്കും. കാരണം ചില ആൾക്കാർ എപ്പോഴും ഹാഷ് ബ്രേക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 20,000 തന്നെ മാറ്റേണ്ടി വരും. ഓക്കെ, നോർമൽ ബ്രേക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ 1 kilometer എക്സ്റ്റൻഷൻ കിട്ടും, അത് ചെക്ക് ചെയ്തിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. ആ സമയത്ത് മാത്രം കുറച്ച് അഡീഷണൽ ആകും, കാരണം 4 brake pads എന്ന് പറയുമ്പോൾ 4 disc brake ആണ് ഇതിൽ. ഓക്കെ, അപ്പൊ 4 brake pads മാറ്റാനുള്ള എമൗണ്ട്, അത് മാത്രമാണ് കുറച്ച് കാശ് കൂടുതൽ നമ്മൾ മുടക്കി ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എനിക്കൊന്ന് അപ്രോക്സിമേറ്റ് 6,000 ഓ സംതിങ് അത്രയും കണ്ടേ വരത്തുള്ളൂ. അതെ, ഇപ്പോൾ നമ്മൾ MG ZS EV ഡ്രൈവ് ചെയ്യാണ്, നമുക്കൊന്ന് കാല് കൊടുത്ത് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം ട്രാഫിക്കിലായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ കാല് കൊടുത്തിട്ടുണ്ട്. ആണോ, വണ്ടി ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നൊരു ഫീലാണ്. ആ ഒരു സൗണ്ടും അങ്ങനെ തന്നെ പറയാം, കാരണം എഞ്ചിൻ്റെ സൗണ്ടൊന്നും ഇല്ല, നമുക്ക് കൃത്യമായിട്ട് ആ റോഡും ടയറും തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാല് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പറഞ്ഞാണ് വണ്ടി കയറുന്നത്. കാരണം ഇതിൻ്റെ ഒരു പവർ റേറ്റിംഗ് നമ്മൾ പറഞ്ഞായിരുന്നു 176 PS ആണ്, 280 Nm ടോർക്ക് തരുന്ന ഒരു വാഹനമാണ്. ഇപ്പം വണ്ടി സ്പോർട്സ് മോഡിൽ എൻഗേജ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വണ്ടി വളരെ പെട്ടെന്നാണ് സ്പീഡ് അക്യുർ ചെയ്യുന്നത്. വണ്ടിയുടെ ബ്രോഷർ പ്രകാരം അവർ പറയുന്ന 8.3 seconds 100 kilometers കവർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പം നല്ല പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതേപോലെ തന്നെ നമുക്ക് എക്കണോമിക് മോഡിലേക്കോ അല്ലെങ്കിൽ സാധാരണ നോർമൽ ആയിട്ടുള്ള മോഡിലേക്ക് ഇട്ടാൽ കുറച്ചും കൂടെ ഫ്യൂവലല്ല ആ റേഞ്ച് കുറച്ചും കൂടെ ഇൻക്രീസ് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ നമുക്ക് സ്പോർട്സ് മോഡിൽ വളരെ ത്രില്ലിംഗ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. പക്ഷേ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു എന്താ പറയുന്നത്, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ലക്ഷറി ഒരു SUV, അതും ഇലക്ട്രിക് SUV ഒരു ഡ്രൈവിംഗ് ഹാരം ഒന്ന് ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് വാഹനം നൽകിയിരിക്കുന്നത് പോത്തൻ വീൽസാണ്. ആക്ച്വലി ഇത് ട്രിവാൻഡ്രത്ത് MG ഷോറൂമാണ്. അപ്പോൾ നമുക്ക് വേണ്ടി വാഹനം കൊണ്ടു നിന്നിരിക്കുന്ന വിനോദും അതുപോലെ ജോഷൻ ബ്രോയാണ്, ഇവർ രണ്ടുപേരും വളരെ സപ്പോർട്ടീവ് ആണ്. വളരെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്നു. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മൾ നിങ്ങളുടെ നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഷേർ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന ടെസ്റ്റ് ഡ്രൈവുകളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം ഇത്രയും ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് കൂടുതലുള്ള അഭിപ്രായങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്നത് ഞാൻ കമൻസിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചേർക്കാവുന്നതാണ്. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.